എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓയസ്റ്റർ മുരിയർച്ചി എന്ന് പറയും, മുരുവർച്ചി. അതെ, അത് നാട്ടിൽ നമ്മുടെ കല്ലുമ്മയ്ക്കായും കക്കയൊക്കെയാണ് കോമൺ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ഈ മുരുവർച്ചി കൊണ്ട് വളരെ ചുരുക്കമേ ഉപയോഗിക്കാറുള്ളൂ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. കിട്ടാനും വഹിക്കുന്ന ബുദ്ധിമുട്ടാവും നാട്ടിൽ, കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഓയസ്റ്റർ. ഇത് തുറക്കുന്ന വെച്ചാൽ ഇച്ചിരി പണിയാണ്, കേട്ടോ. വാത്തലയായിട്ടിരിക്കുക ഇത് കണ്ടോ. ഇത് വെച്ചൊക്കെ വെജിറ്റബിൾ ആയിരിക്കും, അത്രയ്ക്ക് ഷാർപ്പായി സാധനം. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കൊളുത്തുക, കണ്ടോ. ഇത് ഇങ്ങനെ കൊളുത്തിയിട്ട് ഇപ്പോൾ മേളിൽ ഇറച്ചി വല്ലതും ഉണ്ട്, അതാ ഇങ്ങനെ അങ്ങോട്ട് പിച്ചാത്തി വെച്ച് ഇങ്ങോട്ടങ്ങോട്ട് ആർത്തം കൂട്ടിടാം. ഇപ്പോൾ പല്ലും പല്ല് രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ, കണ്ടോ. ഇത്രയേ ഉള്ളൂ. നാട്ടിൽ നമ്മുടെ കായലിലൊക്കെ ഇത് ഉണ്ട്. ഇപ്പം ഈ ജ്യൂസ് ഉണ്ടല്ലോ, അത് കാണുന്നുണ്ട്. ഈ ഈ വെള്ളം ഇതാരും പൊതുവെ കളയാറില്ല, പല രീതി ഉണ്ടാക്കാറുണ്ട്, കളയാത്തില്ല. അത്രയുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. നമുക്ക് ഈ ഇതൊക്കെ ഈ വെള്ളമൊക്കെ കളഞ്ഞിരുന്ന് ക്ലീൻ ചെയ്തെടുക്കാം, കേട്ടോ. പിന്നെ ഈ വെള്ളം ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അധികമൊന്നും ക്ലീൻ ചെയ്യാനൊന്നുമില്ല, അതോട്ടിരിക്കട്ടെ. അപ്പം ഇതുപോലെ ഓരോന്നും നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ഇവിടുത്തെ പൊതുവെ ആൾക്കാർ, പിന്നെ ഇതിൻ്റെ അകത്ത് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടേ ഇങ്ങനെ ഒരു കുടി കുടിക്കാറുണ്ട്, പച്ചയ്ക്ക് തന്നെ. നമ്മൾ പണ്ട് ട്രെയിനിൻ്റെ യാത്ര പോയപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ. അത് ജസ്റ്റ് ടൊമാറ്റോ സോസ് മുക്കി കുടി ഇങ്ങനെ കഴിച്ചു. അതിൻ്റെ ലിങ്ക് അടുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എന്നോട് പറഞ്ഞു, ഒത്തിരി പേര് അങ്ങനെ കഴിക്കരുത്, കൊറോണ വരും. അപ്പോൾ ഇത് കഴിച്ചാൽ ഇപ്പോൾ കഴിക്കണോ, എന്തിനാണ് വെറുതെ അല്ലേ. എല്ലാം നേരെയാട്ടെ. അപ്പം നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം, ഭയങ്കര കാൽസ്യമാണ്. അപ്പം ഇത് കഴിക്കാൻ ഒരു തവണ നമ്മൾ ഒരു സ്ഥലത്ത് പോയി, ഫാം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫാം ഒന്നുമില്ല, ഏതാ കടകൾ മാത്രമേ ഉള്ളൂ. കടകളെന്ന് വെച്ചാൽ ഒരു വണ്ടിയെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു കട. ഇവിടുന്ന് ഒരു 60 മൈല് 100 കിലോമീറ്റർ ഉണ്ട് ദൂരം ഉണ്ടായിരുന്നു. അവിടെ പോയി പോയ എന്തുവാ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന കട. ഇവിടെ വണ്ടികൾ അതുപോലെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഓയസ്റ്റർ എങ്ങനെയാണ് ഫാമിൽ അവരുണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെയുണ്ട്. ഈ സൈഡിൽ വെളുത്ത് കാണുന്ന കഴിച്ചിട്ട് ഇതിൻ്റെ തോടിട്ടേക്കാണ് കാണുന്നത്. ഒരു മതിൽ പോലും ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ഉണ്ട് എല്ലാം. നമ്മൾ ഗ്രില്ല് ചെയ്ത് വാങ്ങിച്ച ഗാർലിക്കും ബട്ടറും ഒക്കെ ചെയ്ത ഓയസ്റ്ററാണിത്. ഇതിനകത്ത് ഇത് ഉപ്പാണ്, ഇങ്ങനെ വലിയ സ്റ്റൈലാക്കിയിട്ട് ഒരു ഉപ്പ് അങ്ങോട്ട് ഇട്ടു. നല്ല ചൂടാണ് കേട്ടോ, അടിപൊളി ചൂടാണ്. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു, ഇത്രയേ ഉള്ളൂ. നല്ല പൊരിഞ്ഞ ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓയസ്റ്റർ ഫാമിൻ്റെ ഒരു ഔട്ട്ലെറ്റാണിത്. ഫാം വേറെ സ്ഥലത്താണ്. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നത്. മറ്റും വേറെ പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നല്ല ഏതാ ഒരു നമ്മുടെ കല്ലുമ്മയ്ക്കായൊക്കെ അതിൻ്റെയൊക്കെ വേറൊരു ടേസ്റ്റാണ്. ഇതുകൊണ്ട് ഒരു ജ്യൂസ്. ഇപ്പം നമുക്ക് കുറച്ച് ബട്ടർ ചൂടാക്കണം അതിന് വേണ്ടി, അതിനായിട്ടേക്കുക. അപ്പം നമുക്ക് കുറച്ച് ചീസ് ഇതിൻ്റെ അകത്തോട്ട് ഒരു 3 എണ്ണത്തിൽ, ഇവിടുത്തെ പൊതുവെ ചെയ്യുന്നതാണ്, എല്ലാത്തിലും ഇടുന്നില്ല. ഒരു 3 എണ്ണത്തിൽ നമുക്ക് ചീസ് കൂടെ ഒന്ന് ചീകി ഇടാം. ഇത്രയും മതി, നമുക്ക് ബാക്കി അതിനകത്തോട്ട് ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നാരങ്ങ പിഴിയാം അതിനകത്ത്, പുളിക്ക് വേണ്ടി. ഓടിച്ചിട്ട് കഴിഞ്ഞാൽ മതി, ഉത്തരയില്ല, അത്രയും മതി. നല്ല ചാറുള്ളായിരുന്നു. ഇനി വെളുത്തുള്ളി നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞതാണ്. നമ്മൾ സാധാരണ വേണ്ട നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം. മസാലയൊക്കെ ഇട്ട് മുളകും മല്ലിയും നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊരു വേറെ രീതി നമ്മൾ നോക്കുക കേട്ടോ. കാര്യം നമ്മൾ അന്ന് പോയി കഴിച്ചില്ല, അതുപോലത്തെ രീതി നോക്കുന്നു. എല്ലാവരും കിട്ടിയില്ലയോ? ആ എല്ലാവരും കിട്ടി. ഓക്കെ. ഉപ്പ് എല്ലായിടത്തും ഇടാം, ഇങ്ങനെ ഓടിച്ചിട്ടാൽ മതി കേട്ടോ. എല്ലാവരും കാര്യം ഓരോന്നായിട്ട് ഇടാൻ നിൽക്കണ്ട, അത് ഞാൻ അടുപ്പിച്ച് വെച്ചേക്കുന്നത്, ഓടിച്ചെന്നിടുക, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ഈ മുളക് പൊടിയെ,
അപ്പോൾ അത് കൂടുതലായിപ്പോയി. ഒരു ശകലം മുളക് പൊടി ഇന്ന് പേരിന് വേണ്ടി കാണിക്കുക കേട്ടോ. ഇത്രയും ഇത്രയിടണ്ട, ഇത് കൂടുതലാണ് കേട്ടോ, അറിയാതെ വീണ് പോയതാ. ഒരു പേരിന് വേണ്ടി ആദ്യം ഇത് വെച്ചിട്ടേ, ശരിക്ക് വെച്ചിട്ട് അല്ലെ എന്തോ അറിയാം, ബട്ടർ ഒഴിക്കുമ്പോൾ പണാന്ന് പറഞ്ഞ് ഞങ്ങൾ ചാടിപ്പോവെല്ലാം കൂടെ. അങ്ങനെ ഇനി ബട്ടർ ഇവിടെ എല്ലാം ഒഴിക്കാം. അപ്പോൾ ഈ ബട്ടറും ഈ വെളുത്തുള്ളിയുടെ വരുമ്പോൾ തന്നെ നല്ലൊരു ഫേവററ്റ് ഫ്ലേവറാണ് എല്ലാത്തിനും. ഈ പാർമേസൻ ചീസ് ഇതൊരു കുറച്ചെണ്ണത്തിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് നോക്കാം ഇതെങ്ങനായി വരും എന്നുള്ളത്. ഒരു ഒരു ആറെണ്ണത്തിന് വെച്ചേക്കാം പാർമേസൻ ചീസ്. അപ്പം നമുക്ക് ഓവൺ 450 ഫാരൻഹീറ്റിലാണ് വെച്ചേക്കുന്നത്. ബേക്ക് ചെയ്യാനേ നമ്മൾ അങ്ങോട്ട് വെക്കാം. അതിൽ ഈ ഓപ്പൺ ഫ്ലെയിമിലൊക്കെ വെക്കുന്ന ഒന്നുകൂടെ ഭംഗി. എന്നാലും നമ്മളിത് വെക്കുകയാണ് ഇവിടെ ഒരു 25 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ കൂടുതൽ കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം വേവ് അനുസരിച്ച്. അധികം വേവൊന്നും ഇല്ല എന്നാലും നല്ല ഇനം ഓയിസ്റ്റർ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെള്ളത്തിൽ വെക്കും. അവിടെ നിന്നാണ് ഇതിൻ്റെ അകത്തുനിന്ന് സ്പേമും എഗ്ഗും ഒക്കെ വേർതിരിച്ചെടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ലാബോറട്ടറി കൊണ്ടുവന്ന് അതിനെ ഫെർട്ടിലൈസ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മുട്ട അതായി കാണുന്നത്. പിന്നീട് ആ മുട്ട വരിഞ്ഞ് ഇതാ ഇതുപോലത്തെ ലാർവയാകുന്നുണ്ട്. ഈ ലാർവ ഒരു 3 ആഴ്ച വരെ ഇതുപോലെ നീന്തും. അപ്പോൾ ഈ സമയത്ത് അതിനെ ഒത്തിരി കെയർ ചെയ്യണം, ഒത്തിരി ക്ലീൻ ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇതിന് പ്രോബാക്ടീരിയ ലബോറട്ടറിയിൽ തന്നെ കൾച്ചർ ചെയ്തുണ്ടാക്കുന്ന ഫുഡാണ് കൊടുക്കുന്നത്. അതുപോലെ കടലിൽ നിന്ന് നേരിട്ടുള്ള വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ഇവിടുത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഈ കാണുന്ന പരുവാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും, ആ ഒരു പരുവാകും നേരം. പിന്നെ അതിനെ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് നേരെ കടലിലോട്ട് കൊണ്ടുപോകും. അവിടെ പോകുന്നതിന് മുമ്പ് ദാ ഇതുപോലുള്ള നെറ്റുള്ള സഞ്ചിയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയുള്ള ഒരു ബോക്സിലാക്കി ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ മേളിലോട്ട് മേളിലോട്ട് വെക്കും. അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ഇത് മൊത്തം കടലിൻ്റെ സൈഡിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ 2 വർഷം വരെ എടുക്കും ഈ സൈസിൽ ഇത് എത്താൻ വേണ്ടി. അപ്പം നമ്മുടെ ഈ ഇതെല്ലാം നല്ല വെന്ത് അടിപൊളിയായിട്ടുണ്ട്. 25 മിനിറ്റേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇല്ല അത്രയും മതിയായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു കൂടുതൽ വേണമെന്ന്, പക്ഷേ വേണ്ടി വന്നില്ല. എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിസ്റ്റർ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുമേക്കായതിൻ്റെ അനിയൻ, കല്ലുമേക്കയുടെ അനിയൻ കക്ക, ഈ 3 കാറ്റഗറിയാണ് വരുന്നത്. ഒരേ കുടുംബത്തിലെ 3 പേരാണ് ഇവർ. നമ്മുടെ പല്ല് കുത്തുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം വെച്ച് ഇതാ ഇങ്ങനെ നടക്കുക. ഇതാ കഴിഞ്ഞു കണ്ടോ, ഇത്രേ ഉള്ളൂ. അല്ല ആ വലിയൊരു കല്ലുമേക്ക കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇച്ചിരി വലിപ്പമുള്ള അത്രയോ ഒരു ടേസ്റ്റൊക്കെ ഏറ്റുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടെ ഒരു ജ്യൂസി ടൈപ്പാണ് കേട്ടോ. ഇല്ലേ ഇതിനകത്ത് ലാസ്റ്റ് ഈ ബട്ടറിൻ്റെ ഗാർലിക്കിൻ്റെ ഒക്കെ വെച്ചത് അങ്ങനെ. ഓ ഊറ്റിലേ ഉള്ളു, വന്നില്ല ആരും തരുമ്പോണ്ട്. ആ തോണി പോലുണ്ട് ഈ വെള്ളത്തിൽ കിടക്കുന്നോണ്ടാ ഇതങ്ങനെ സിമ്പിൾ. ഇങ്ങനെയാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ, സത്യം പറയാം കേട്ടോ. ഈ 2-ാമത്തെ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാത്രം അടിപൊളി ടേസ്റ്റ്. നമ്മുടെ ഇനിയും ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയുള്ള ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ബട്ടർ ഗാർലിക് ഇത് രണ്ടേ ഉള്ളൂ. ഈ കറി ഇത് അവിടെ പോയി ഞാൻ കഴിച്ചപ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റ് കിട്ടിയത് കേട്ടോ. ഞാനും ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നത്, അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത്, ഏതാ മസാല ഇടാതെ. അതുകൊണ്ട് അടിപൊളി സാധനമാണ്, പറയാൻ വാക്കുകളില്ല അടിപൊളി. ഇപ്പോൾ ഒരു ഏതാ ഒരു 2 കിലോ എടുത്ത് കിട്ടിയെന്ന് വെച്ചോ, ഞാൻ തോന്നുന്നു ഒരു 1.5 കിലോ നമ്മുടെ നാടൻ രീതി ഉണ്ടാക്കിയിട്ട് ഒരു 5-6 എണ്ണം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ഇപ്പം ഇത് ഓവൻ വേണമെന്നില്ല. ഇപ്പം ഞാൻ വെളിയിൽ പാർക്കിൽ ഇപ്പോൾ വെളിയിൽ പോകാൻ ഞാൻ പാർക്കിൽ ടീ ഇട്ട് ഉണ്ടാക്കിയത്.
പക്ഷെ പാർട്ടി പോകാൻ പറ്റാത്തോണ്ടാണ് ഇവിടെ ചെയ്തത്. ഇതാ ഇതായിരുന്നു നമ്മൾ ചീസ് ഇട്ട സാധനം. അടുത്ത വീഡിയോയിൽ പുതിയൊരായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനാരും മറക്കരുത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.